പ്രേമഗീതം സങ്കീർത്തനം 45. കർത്താവിൻ്റെ അടുക്കൽ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് വിശ്വാസ വീരന്മാരായി മാറുമെന്ന് പറയുമ്പം കർത്താവിന് നമ്മളിൽ സന്തോഷം തോന്നും. കാരണം നമ്മൾ വിശ്വാസ ജീവികളാണ്, വി ആർ സ്പിരിറ്റ് ബീയിങ്, ആത്മീക മക്കളാണ്. നമ്മൾക്ക് ലോകപരമായ ജീവിതത്തിൽ നിന്ന് വേറൊരു കാഴ്ചപ്പാടുണ്ട്. അത് അനുഭവിക്കുന്നവർക്ക് നല്ലവണ്ണം അറിയാം. ഇപ്പം എൻ്റെ വചനം കേൾക്കുന്ന ഏറ്റവും കൂടുതൽ 16,000 പേര് ചില ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ട്. എത്ര പേരിപ്പം കേൾക്കുന്നു എനിക്കറിഞ്ഞുകൂടാ. നമ്പർ 7 പോയിൻ്റ് നിന്നിലേക്കും വചനം പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് ഇത് ലോകം മുഴുവൻ പടർത്താൻ സാധിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, അനേക മക്കളെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, വിശ്വാസ വീരന്മാരായിട്ട് നിങ്ങൾ മാറിയെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പം നമുക്ക് ഹൃദയത്തിലൊരു പ്രേമഗീതം പൊങ്ങി വരും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എടുത്തു വായിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 45. മുഴുവനും വായിക്കുന്നതല്ല, പക്ഷേ കുറച്ച് ഭാഗം മാത്രം ഞാൻ എടുക്കാം. ഹൃദയം എന്നറിയാം, എൻ്റെ ഹൃദയം, നമ്മുടെ ഹൃദയമാണ്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവം അക്ഷരങ്ങൾ ഇട്ടു തരികയാണ്. അത് സന്തോഷ വാർത്തയാക്കി ദൈവത്തിന് യോഗ്യമായിട്ടുള്ള പാട്ടുകളാക്കി മാറ്റാൻ ദൈവം നമുക്ക് വരം തരികയാണ്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. അപ്പം എൻ്റെ കൃതി ഇന്നു മുതൽ രാജാൻ. ഇതുവരെ നമ്മൾ മറ്റുള്ളവരെയൊക്കെ പ്രശംസിച്ചുകൊണ്ട് നടന്നു, പക്ഷെ നോ, ഫ്രം നൗ ഓൺവേർഡ്സ് എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോല് പോലെ ആകുന്നു. നമ്മുടെ നാവ് കൊണ്ട് ലേഖനം എഴുതുകയാണ്, ദൈവത്തിന് പ്രേമലേഖനം എഴുതുന്ന പോലെയാണ്. കർത്താവ് എനിക്ക് പ്രയാസമുണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയും. പക്ഷെ അതിനു മുമ്പ് കർത്താവ് ഐ വർഷിപ്പ് യു, ഐ അഡോർ യു, ഐ ലവ് യു ലോർഡ്. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, കർത്താവ് നീ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. ഐ അണ്ടർസ്റ്റാൻഡ് മൈ ഇനബിലിറ്റി, എൻ്റെ കഴിവില്ല, പക്ഷെ നിൻ്റെ സ്നേഹം എനിക്ക് ഇട്ട് തന്നാൽ ആ സ്നേഹം ആഴവും വീതിയും അതിൻ്റെ ഉയരവും വ്യാപ്തിയും ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം പക്ഷെ ദൈവം തൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഇട്ട് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഉടനെ അത് ഇട്ടു തരും. അപ്പം നമുക്ക് പെയ്യനെ വചനം വായിക്കണം വായിക്കണം എന്നുള്ള ആഗ്രഹം വരും. പലർക്കും എൻ്റെ ഈ വചനം കേൾക്കുന്ന പലർക്കും വചനം വായിക്കുന്നതിനുള്ള പ്രത്യേക കൃപ ദൈവം എന്നിട്ട് തരികയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ കവിയണമെങ്കിൽ, ശുഭവചനത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരണമെങ്കിൽ, ദൈവത്തോടൊരു പ്രേമ ഗീത അല്ലെ, പ്രേമമായിട്ടുള്ളൊരു ബന്ധം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ബന്ധം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. അത് പുറത്ത് ചിലർ കാണിക്കും, ചിലർക്ക് കാണിക്കത്തില്ല. പക്ഷേ ഒരു തീപ്പന്തം പോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, അനീതി കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല. നമ്മുടെ മക്കളും കൊച്ചുമക്കളെയും വിശാശ് കൊണ്ടുപോയി ജയിലിൽ അടച്ചിടുമ്പോൾ നമുക്കത് സഹിക്കത്തില്ല. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഉയർച്ചയിൽ നിന്ന് ഉന്നത പദവി ഇരിക്കുമ്പം അവരെ അതിൽ കയറ്റാതിരിക്കുന്ന ദുഷ്ടവിശ്വാസത്തിൻ്റെ തല വെട്ടിമാറ്റാൻ നമുക്ക് അധികാരമുള്ളപ്പോഴേ നമ്മൾ എടുത്തു പ്രാർത്ഥനയെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ, അതായത് ആ രോഷം, ദൈവത്തിൻ്റെ അതേ തീക്ഷണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു സിംഹിയെപ്പോലെ എഴുന്നേറ്റിട്ട് പറയും, ഏത് ശത്രുവാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നത്, മാറി മാറിയില്ലെങ്കിൽ വചനം വന്ന് വാള് വെച്ച് വെട്ടും, തല ഉരുണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണും. പലപ്പോഴും നമ്മൾ, ഞാൻ പറയുന്നൊരു വാക്യമാണ്, ഉറയിൽ നിന്ന് വാൾ ഊരുന്നവൻ രക്തം ചൊരിയാതെ തിരിച്ചിടുന്നു എങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതായത് നമ്മുടെ കയ്യിലൊരു വാളുണ്ട്, വചനമാകുന്ന വാളാണ്, അത് നമ്മൾ ഉറയിൽ ഇട്ട് വെച്ചിരിക്കുക. ഉറയിൽ നിന്നൊരു വാളെടുത്തിട്ട് അതുകൊണ്ട് അത് അയച്ചിട്ട് തല വെട്ടിമാറ്റാതെ, അത് രക്തം ചൊരിയാതെ അത് തിരിച്ചിടുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതേപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ പ്രാഗൽഭ്യത്തോടെ, അതായത് ഉദാസീനതയായിട്ട് എടുക്കുന്നു എങ്കിൽ നീ ശപിക്കപ്പെട്ടവൻ. ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം ചെന്ന് കൊള്ളേണ്ടിടത്തെ കൊള്ളും. അത് അയക്കുവാൻ ഇന്ന് ആളുകളില്ല, അയക്കാൻ ആളുകളില്ല. കർത്താവരെന്ന് നീ മനുഷ്യപുത്രന്മാരിൽ, മനുഷ്യപുത്രനായിട്ട് യേശു ക്രിസ്തു വന്ന് അവൻ അതിസുന്ദരനാണ്. നമ്മൾ വല്ല ദേവൻ്റെയും പറയാൻ പോകുന്നവർക്ക് ഇത് മനസ്സിലാകൂല. പക്ഷേ ദൈവത്തിൻ്റെ അതിസൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവമാണ്. അവൻ്റെ ലാവണ്യം അവൻ്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തെ ഹൃദയത്തിലുള്ള ഉള്ളവൻ്റെ നാവിന്മേൽ വ്യത്യാസമുണ്ട്. അവർ സംസാരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ, ഞാൻ ഈ ഇപ്പം തിരുവല്ലായി വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 4-5 മാസമായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്യുന്നതിനാണ്, ദൈവം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ദൈവത്വം നമ്മളിൽ കൂടെ പുറത്തോട്ട് വരും.
അത് അത് മനസ്സിലാക്കാനോ അത് അത് ദൈവത്തിൻ്റെ ആണെന്നോ അപ്രീഷ്യത് അത് മനസ്സിലാക്കി അതിൽ അതിന് കൊടുക്കേണ്ട വില കൊടുക്കാതോ ഇരിക്കുന്നു എങ്കിൽ നിന്നിൽ ഒരു അഹന്തയുണ്ട്, നമുക്കല്ല കുഴപ്പം. അവരിലുള്ള ജഡം അത് സമ്മതിക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മളിൽ ഒരു ദൈവം ഉണ്ടേ എന്നും ആ ദൈവത്തിൻ്റെ ശക്തിയിലാണ് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അന്തരാത്മാവിനൊരു ബലമുണ്ട്. ആ നിൽക്കുന്നിടത്ത് അവൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ നടക്കുകയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ദൈവമുള്ള മക്കൾക്ക് ഉയർച്ച തന്നെ ഭൂമിയിൽ ദൈവം വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പറയുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനമെടുക്കുന്ന കുടുംബങ്ങൾക്ക് തീർത്തും അതിന്മേലൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും, അത് കാണുക തന്നെ ചെയ്യും. കർത്താവിന് ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. കർത്താവിന് ഇപ്പം എന്നെ ഈ 45-നകത്ത് എന്നെ ടച്ച് ചെയ്ത ഏറ്റവും വലിയൊരു വചനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും അത് കർത്താവ് പറയുന്നതുണ്ട്, 45:4b ആയിട്ട് വരും. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്കുപദേശിച്ചു തരുമാറാകട്ടെ. ഞാൻ എൻ്റെ തന്നെ കൈ വരച്ച് വെച്ച് ഇവിടുന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ താഴോട്ട് വീഴുന്നതായിട്ട് ഒരു വലിയ പടം വരണ്ടാക്കി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് അത് എപ്പോഴും ഓർമ്മ വരും ഞാൻ ഈ വചനം വായിക്കുമ്പോൾ. അപ്പച്ചൻ്റെ വലം കൈയിൽ നിന്ന് രക്തം താഴോട്ട് ഒഴുകുകയാണ്. ആ ഒരു തുള്ളി രക്തം, ഞാനൊരു പ്രെയർ റിക്വസ്റ്റ്, നിങ്ങളൊരു പ്രെയർ റിക്വസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് ഈ കൈ ദൈവത്തിൻ്റെ വലം കൈ, അർത്ഥാ പറയുന്നത് എൻ്റെ വലം കൈ ഭയങ്കര കാര്യങ്ങൾ. അത് നമ്മൾ ആ ഭയങ്കര കാര്യം, വലത് കൈ ഒരു പ്രൊട്ടക്റ്റീവ് ഹാൻഡാണ്. ആ വലത് കൈക്കകത്താണ് നമ്മളെ ദൈവം മറച്ചു വെച്ചിരിക്കുന്നത്. ആ കൈക്കകത്തുനിന്ന് ഇവിടുന്ന് വീഴുന്ന രക്തം താഴോട്ട് വീഴുമ്പം അത് നമ്മുടെ മക്കളുടെ മേലെ, നമ്മുടെ കുടുംബങ്ങളിലെ ഭർത്താക്കന്മാരിലെ മരുമക്കളുടെ മേൽ, കൊച്ചുമക്കളുടെ മേലെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ചെന്ന് വീഴുമ്പോൾ ഭയങ്കര കാര്യങ്ങളായിട്ട് അത് പ്രത്യക്ഷപ്പെട്ടു വരും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടേ എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട. പിന്നെ മുഴുവൻ പ്രേമമാണ്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങൾ അസ്ത്രങ്ങൾ മൂർച്ചയുള്ള വന്ന് ജാതികൾ താഴെ വീഴും. വചനമെടുത്ത് ഉപയോഗിക്കാമോ, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ നയിക്കും. അത് ശത്രുവിൻ്റെ രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്തവ തറയ്ക്കും. ദൈവം ഒരു സൈഡ് നോക്കുമ്പം വെറും ഒരു ശിശുവിനെ പോലെ, ഒരു കുഞ്ഞാടിൻ്റെ സ്വഭാവം. പക്ഷേ അങ്ങപ്പുറത്തെ ഒരു സ്വഭാവം ഉണ്ട് കർത്താവ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഗർജിക്കുന്ന സിംഹം പോലെ കർത്താവ് വെയിറ്റ് ചെയ്യും. അങ്ങേറ്റം ക്ഷമയുള്ള ഒരു ദൈവമാണ്. പക്ഷേ ഒരു ദിവസം അവൻ ഗർജിക്കുന്ന ദൈവമായിട്ട് എഴുന്നള്ളി നിന്നെ നിൻ്റെ കുടുംബത്തെയും രക്ഷിക്കുമെന്ന് ദൈവാത്മാവ് ഇപ്പോൾ ആരോടൊക്കെയോ എന്നോടോ പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ അത്യന്തം സ്നേഹിക്കുന്നു, നീ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ സ്ത്രീരത്നങ്ങളിൽ കൂടെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ, നമ്മളെയൊക്കെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും പദവിയിലാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. നിൻ്റെ വലതുഭാഗത്തെ രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞിരിക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായ്ക്ക, സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കുക, അപ്പോൾ രാജാവ് നിന്നിൽ ആസ്വദിക്കുക. അതാണ് നമ്മൾ പറയേണ്ടത്. ദൈവത്തെ സ്നേഹിച്ചു കഴിയുമ്പം ഈ ലോകത്തിലുള്ള, വെൻ യു ലുക്സ് ഡീപ്പ് ഇൻ ടു ദി ഐ ഓഫ് ജീസസ്, അതായത് നമ്മൾ when you look up to the eye of Jesus, all the things of this earth will grow strangely dim. അതായത് ഡിം, ഇന്നു വരെയും ഏറ്റവും വലുതെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ലോകപ്രകാരമുള്ളതെല്ലാം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരുമ്പോൾ അത് താഴോട്ടങ്ങ് പോകും. അതിന് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അത് ദൈവം കൊടുക്കും. പക്ഷെ അതിൽ നിന്നുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയിട്ട് നമ്മളെ കുടുംബമായിട്ട് രാജ്ഞിയാക്കുന്നു, നമ്മുടെ മക്കൾ രാജ്ഞികളുടെ മക്കളായി രാജ്ഞി കുഞ്ഞ് പ്രിൻസ് ആൻഡ് പ്രിൻസസ് ആക്കി മാറ്റുന്നു, നമുക്ക് രാജവസ്ത്രം ഉടുപ്പിക്കുന്നു, ചിത്രത്തൈയുള്ള വസ്ത്രം ധരിപ്പിക്കുന്നു. 45-ാം സങ്കീർത്തനെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. കന്യകമാരെ നിൻ്റെ അടുക്കൽ കൊണ്ട് രാജധാനിയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. 16-ാം വാക്യം, പിന്നെ 15-ൽ, സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ നീ മക്കളെ കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിൻ്റെ പുത്രന്മാർ, പുരുഷന്മാർ, മക്കളെക്കുറിച്ചാണ്, നിൻ്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. നമ്മുടെ സന്തതികൾ ദൈവത്തിൻ്റെ പ്രഭുക്കന്മാരാണ്. അവർക്ക് ആ റിയലൈസേഷൻ, ആ അറിവിട്ട് കൊടുക്കാൻ എൻ്റെ ദൈവത്തിനെ സാധിക്കത്തുള്ളൂ. നമ്മളെത്ര പറഞ്ഞാലും മാനുഷികമായ മനുഷ്യനത് മനസ്സിലാകത്തില്ല. ഞാൻ പലപ്പോഴും പിന്നെ മക്കളും മരുമക്കളും ഒക്കെ അവരുടെ ഹൃദയത്തിൽ നമ്മളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ചിന്തകരും, എനിക്കിതിനും നമുക്കിതിനും നേരെയില്ല. പക്ഷേ ഞാൻ പറയുന്നത് അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നില്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നില്ല എങ്കിൽ ഒരാൾ നമുക്ക് നന്മ പറഞ്ഞ് നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല.
പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ അന്തരാത്മാവിൽ എപ്പോഴും ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കും, യു ആർ ഗുഡ്, യു ആർ ഡൂയിങ് ഗുഡ്, യു ആർ ഓൾ റൈറ്റ്. ചിലപ്പോൾ നമ്മൾ പുറമേ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ അകത്ത് അന്തരാത്മ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ജീവനെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട്. നമ്മൾ കരയുന്ന സമയത്തും സങ്കടം പറയുന്ന സമയത്തും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബലമുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. പിന്നെ വേറൊരാളുടെ ഒരു അഭിപ്രായം കേൾക്കാൻ വേണ്ടി അല്പനേരം കരഞ്ഞു പറഞ്ഞെന്നിരിക്കും, അത് സാരമില്ല. പക്ഷേ ആ ജീവിതത്തിൻ്റെ ഇമോഷനിലേക്ക് നമ്മൾ കയറും. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയിട്ട്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലായി മാറും. നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് സ്വർഗത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുത്തുകയാണ്. കർത്താവ് അത് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു പോകാം. ദൈവം നമ്മളെ എല്ലാവരും വിളിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സങ്കീർത്തനം 45 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അനുഭവിക്കാൻ തക്കവണ്ണം ആഗ്രഹമുള്ളവർക്ക് സങ്കീർത്തനം 45 മുൻപിൽ തുറന്നിരിക്കുക. അപ്പച്ച, എൻ്റെ ഹൃദയം ശുഭവചനം കൊണ്ട് കവിയണമെങ്കിൽ നിന്നെ കാണണം. എന്ന് നിലനിൽക്കുന്നതായ ശുഭത നിന്നിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടാലും ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളെ പോലെ, ഇന്ന് ഈ ഗ്ലിറ്ററിംഗ് ആയിട്ട് കാണുന്നൊക്കെ നാളെ വെറും ഒരു വിലയില്ലാത്തതായി മാറും. കർത്താവേ, അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്കൊന്ന് ആകർഷിക്കാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണം. നിൻ്റെ സ്നേഹം ഞങ്ങളിൽ ഇട്ട് തരണം. വരാവുന്ന എല്ലാ ആപത്തുകളെക്കുറിച്ച് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചത് മാറ്റിയെടുത്ത് നിൻ്റെ മഹത്വമാക്കി മാറ്റണം. അത് ഞങ്ങളുടെ മക്കളുടെ മുമ്പിലൊക്കെ കുഴികൾ വെട്ടി വെച്ചിരിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ കാണുന്ന കർത്താവേ, അവയിലേക്ക് നിൻ്റെ രക്തം തളിച്ചവരുടെ മേൽ നിൻ്റെ രക്തം തളിച്ച് കുഞ്ഞുങ്ങളുടെ നേർവഴിക്ക് തന്നെ പോവുക തന്നെയല്ല, കുഴിയിൽ വീഴാതെ ജയിച്ച് രക്ഷിക്കാൻ നിനക്ക് കഴിയും. ജോസഫ് കുഴിയിൽ വീണു, എങ്കിലും അത് നന്മയാക്കി മാറ്റി. പ്രയാസം വരുമ്പോൾ നിരാശയിലേക്ക് പോകാതെ പ്രത്യാശയുള്ള ജോസഫിനെ പോലെ, കർത്താവെ, ആ ജയിലിൽ കിടന്നപ്പോഴും ആ പൊട്ടക്കിണറിൽ കിടന്നപ്പോഴും മരിച്ചു പോയാൽ കൊള്ളാവുന്നുവെന്ന് ജോസഫ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അവിടെയെല്ലാം ജീവന് വേണ്ടി ആഗ്രഹിച്ച ഒരു മകനെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് ഭാരത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ ദൈവത്തെ വിളിച്ചു പറഞ്ഞ് ഈ ദൈവത്തിൽ ജയം പ്രാപിക്കുന്ന മക്കളായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുക. ജീവനുള്ള ദൈവം ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം ഇരുത്തുന്ന് പറഞ്ഞിരിക്കുന്നത് അവരെ ഉന്നത പദവി അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആൺമക്കൾക്കും പെൺമക്കൾക്കും ഒരുപോലെ ഇട്ടു കൊടുക്കുന്ന സ്നേഹത്തിന് നന്ദി. തലമുറ തലമുറയായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് രാജസന്നിധിയിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവേ, നീ അവരെ നിൻ്റെ പുതിയ വസ്ത്രം ഉടുപ്പിച്ചിട്ട് നിൻ്റെ ആത്മാവിന് യോജിച്ച വിധത്തിൽ നീ അവരെ നടത്തുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.